നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുണ്യ തീർത്ഥാടനത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുടെ അഭയ കേന്ദ്രമാണ് ദുണ്ടമള്ളൂർ. കർണാടകയിലെ രാമനഗര ജില്ലയിലെ ചെന്നപട്ടണ താലൂക്കിലെ ഒരു ചെറിയ ഗ്രാമമാണ് ദുണ്ടമള്ളൂർ. ദുണ്ടമള്ളൂരിലെ അമ്പേകളൂർ നവനീത കൃഷ്ണ ക്ഷേത്രത്തിലാണ് സന്താന സൗഭാഗ്യം തേടി കേരളത്തിൽ നിന്ന് പോലും ദമ്പതികൾ എത്തിച്ചേരുന്നത്. ഇവിടെ എത്തി പ്രാർത്ഥിച്ച മക്കളുണ്ടായ ദമ്പതികൾ തിരികെ എത്തി ഇവിടെ തൊട്ടിൽ കെട്ടുന്ന ഒരു ആചാരവുമുണ്ട്. ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. കർണാടകയിലെ രാമനഗര ജില്ലയിലെ ചെന്നപട്ടണ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഗ്രാമമാണ് ദുണ്ടമള്ളൂർ. മള്ളൂർ എന്നും ഈ ഗ്രാമം അറിയപ്പെടുന്നുണ്ട്. കണ്വാ നദിയുടെ തീരത്തായാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രങ്ങളാണ് മള്ളൂർ ഗ്രാമത്തെ മലയാളികൾക്കിടയിൽ പ്രശസ്തമാക്കുന്നത്. ശ്രീരാമപ്രമേയ സ്വാമി ക്ഷേത്രം, അരവിന്ദവല്ലി, അമ്പേകളൂർ, നവനീത കൃഷ്ണ എന്നീ ക്ഷേത്രങ്ങളാണ് ഈ ഗ്രാമത്തെ പ്രശസ്തമാക്കുന്നത്. മുട്ടിലിഴയുന്ന ഉണ്ണിക്കണ്ണിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അമ്പേകൾ കൃഷ്ണ ക്ഷേത്രത്തിലാണ് നവദമ്പതിമാർ സന്താന സൗഭാഗ്യം തേടി എത്തുന്നത്. അപ്രമേയ സ്വാമി ക്ഷേത്ര സമുച്ചയത്തിലാണ് ഈ ചെറിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലെ ഗോദാവരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭദ്രാചലത്തിൽ താമസിച്ചിരുന്ന ധനികയായ തായമ്മ സ്ത്രീയുടെ കാഴ്ച ശക്തി പെട്ടെന്ന് നഷ്ടമായി. അതിൽ വിഷമിച്ചിരുന്ന സ്ത്രീക്ക് ഉണ്ണിക്കണ്ണന്റെ ദർശനമുണ്ടായി. ദുണ്ടമള്ളൂരിലെത്തി തന്നെ സേവിച്ചാൽ കാഴ്ചശക്തി തിരിച്ചു ലഭിക്കുമെന്നായിരുന്നു ഉണ്ണിക്കണ്ണൻ പറഞ്ഞത്. അങ്ങനെ അവർ ദുണ്ടമള്ളൂർ എന്ന സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ദുണ്ടമള്ളൂരിലെത്തി ആ സ്ത്രീ ഒരു ദിവസം മുഴുവൻ ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ വന്നു നിന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ആ സ്ത്രീക്ക് കാഴ്ചശക്തി ഉണ്ടായി. അതേ തുടർന്ന് ധനികയായ ആ സ്ത്രീ ഉണ്ണികൃഷ്ണനെ സേവിച്ച് അവിടെ തന്നെ കഴിഞ്ഞുകൂടി. ഈ സ്ത്രീയാണ് ക്ഷേത്രത്തിൽ ചില നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഏകദേശം 130 വർഷങ്ങൾക്ക് മുൻപ് മൈസൂർ രാജാക്കന്മാരുടെ ഭരണകാലത്ത് നടന്നതായി പറയുന്ന ഒരു കഥ കൂടി ഈ ക്ഷേത്രത്തെ കുറിച്ച് പ്രചരിക്കുന്നുണ്ട്. ഒരിക്കൽ ദുണ്ടമള്ളൂർ ക്ഷേത്രം സന്ദർശിച്ച മൈസൂർ മഹാരാജാവ് അവിടുത്തെ കൃഷ്ണന്റെ ആർച്ച വിഗ്രഹത്തിൽ ആകൃഷ്ടനായി. രാജാവ് തിരികെ കൊട്ടാരത്തിലേക്ക് പോയപ്പോൾ ആ വിഗ്രഹവും കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. അന്ന് രാത്രി കൃഷ്ണ ഭഗവാൻ രാജാവിന് സ്വപ്ന ദർശനം നൽകി വിഗ്രഹം ക്ഷേത്രത്തിൽ തിരികെ കൊണ്ടുവയ്ക്കാൻ അറിയിച്ചു. എന്നാൽ രാജാവ് ഇത് ചെവിക്കൊണ്ടില്ല. അതിന്റെ പരിണിത ഫലമാണത്രേ മുൻപുണ്ടായിരുന്ന മൈസൂർ കൊട്ടാരത്തിന് തീ പിടിച്ചത്. അങ്ങനെ രാജാവ് വിഗ്രഹം ക്ഷേത്രത്തിൽ തിരിച്ചു കൊണ്ടുവച്ചു എന്നാണ് കഥ. മള്ളൂർ എന്ന സ്ഥലത്തിന് ആ പേര് ലഭിച്ചതിനു പിന്നിലും ഒരു ഐതിഹ്യം പ്രചരിക്കുന്നുണ്ട്. ഒരിക്കൽ ശാരംഗധരൻ എന്ന രാജാവ് തന്റെ ശത്രുക്കളുടെ അവയവങ്ങൾ വിച്ഛേദിച്ച് സമീപത്തെ നദിയിലേക്ക് എറിഞ്ഞു. അവയവം വിച്ഛേദിക്കപ്പെട്ടവർ ഭാഗവതനാമം ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് സമീപത്തേക്ക് നീങ്ങി. ക്ഷേത്രത്തിൽ ദിവ്യജ്യോതി ദർശനം നടത്തി അവരിൽ ദൈവം പ്രസാദിച്ചു. അവയവ ഭംഗം വന്ന അവരുടെ ശരീരത്തിൽ അവയവങ്ങൾ വീണ്ടും മുളച്ചു. മുളച്ചത് എന്ന വാക്കിന്റെ തമിഴ് വാക്കായ മുളയത്തത് എന്ന വാക്കിൽ നിന്ന് മുളയത്തൂരും പിന്നീട് ഗുള്ളൂരുമായി മാറിയെന്നാണ് ഐതിഹ്യം പറയുന്നത്. കണ്ണു മഹർഷിയും കപില മഹർഷിയും അപ്രമേയനെ പൂജിച്ച് ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ കഴിയുന്നുണ്ടെന്ന ഒരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. ദക്ഷിണ അയോധ്യ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. വനവാസകാലത്ത് ശ്രീരാമൻ ഈ ക്ഷേത്രത്തിലെത്തി പൂജ നടത്തിയിരുന്നു എന്ന വിശ്വാസത്തിലാണ് ദക്ഷിണ അയോധ്യ എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അപ്രമേയ ക്ഷേത്രം ശ്രീരാമാപ്രമേയ ക്ഷേത്രം എന്നറിയപ്പെടാനുള്ള കാരണവും ഇതാണ്. ചതുർവേദ മംഗളപുര എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു. ചതുർവേദങ്ങളിൽ പാണ്ഡിത്യം നേടിയവർ താമസിച്ചിരുന്ന സ്ഥലമായതിനാലാണ് ചതുർവേദ മംഗളപുര എന്ന ഈ സ്ഥലം അറിയപ്പെടാൻ കാരണം. വേദങ്ങളിൽ അറിവ് നേടാൻ ആഗ്രഹിച്ചിരുന്നവർ എത്തിച്ചേർന്നിരുന്ന സ്ഥലമായതിനാൽ ജ്ഞാനമണ്ഡപ ക്ഷേത്രമെന്നും ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നു. ചോളരാജാവായിരുന്ന രാജേന്ദ്ര സിംഹന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു മള്ളൂർ. രാജേന്ദ്ര സിംഹ നഗരി എന്നായിരുന്നു ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. 3000 വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമായിട്ടാണ് പല ചരിത്രകാരന്മാരും ഈ ക്ഷേത്രത്തെ വിലയിരുത്തുന്നത്. ചരിത്രരേഖകൾ പരിശോധിച്ചാൽ 1500 വർഷത്തിൽ കുറയാത്ത പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് കാണാം. ബാംഗ്ലൂർ മൈസൂർ റോഡിലെ ചെന്നപട്ടണയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയായാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് 60 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാം. മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കളുടെ സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.